വരുന്നില്ല. എനിക്കറിയാം എനിക്കറിയാം, ഞാൻ വെറുതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആശിപ്പിച്ച് ആശിപ്പിച്ച് വെറുതെ ഐശ്വര്യ റായി മണ്ണം കട്ട എന്നൊക്കെ പറഞ്ഞു നീപ്പോടാ എന്റെ പാട്ടിന്. ചേട്ടാ അങ്ങനല്ല, പിന്നെ ഐശ്വര്യ റായി അഭിഷേക് ബച്ചനും കൂടെയാണ് വരാനിരുന്നത്, അവര് കുമരകത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് പറയണേ അഭിഷേക് ബച്ചൻ വരുന്നില്ല എന്ന്. അപ്പോ ഐശ്വര്യ റായി മാത്രമേ ഉള്ളൂ. ചേട്ടാ അവർക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ. ചേട്ടനാണ് ഞാൻ അവര് പഠിക്കാൻ വേണ്ടി ഇൻട്രൊഡക്ഷൻ പഠിച്ചു പോയി, ഇൻട്രൊഡക്ഷൻ പഠിച്ചു പോയി. പ്ലീസ് ഞാൻ പറഞ്ഞു ചേട്ടാ, പറഞ്ഞു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പൊ അവിടെ ഞാൻ വന്ന് നിൽക്കും. നീ അവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഇരുന്നു. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡ്, ഇന്നത്തെ എപ്പിസോഡിന് പ്രത്യേകം നിങ്ങൾക്കറിയാം മുകേഷന്റെ പിറന്നാളുള്ളൊരു എപ്പിസോഡാണ്. അദ്ദേഹത്തിന്റെ പിറന്നാൾ വരുമ്പോൾ ഇന്നോളം വന്നിട്ടുള്ള അതിഥികളെ പോലെ ഒരു അതിഥി പോരാ നമുക്ക് എന്ന് ഞങ്ങളെല്ലാവരും വാശി പിടിച്ചതിൻ്റെ ഭാഗമായി ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തുള്ള ആളുകളും അതുപോലെ ഒരുപാട് ആളുകളും ചെന്ന് വളരെയധികം കാല് പിടിച്ച് നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് ഇന്നത്തെ അതിഥി നമ്മുടെ എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്നത്. ആള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശസ്തയായ കലാകാരിയാണ്, നമ്മൾ പലതവണ പറഞ്ഞൊക്കെ കഴിഞ്ഞു. ഞാൻ ആ കലാകാരിയെ ബഡായ് ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. വെൽക്കം വെൽക്കം. ഐശ്വര്യമായിരിക്കുന്നില്ലേ? വെച്ചിട്ടുണ്ട് കേട്ടോ.